അത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്ത് നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. കാരണം ചെറിയ കുഞ്ഞുങ്ങളെയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വളരെ വേഗത്തിൽ ഓടുന്ന റോഡുകളിൽ കുഞ്ഞുങ്ങളെ ഫ്രണ്ടിലിരുത്തി കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. കാരണം നമ്മളെ മടിയിലിരുത്തിയാൽ ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോൾ കുഞ്ഞിന് ബെൽറ്റ് ഇല്ലല്ലോ, കുഞ്ഞ് തെറിച്ചു. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സേഫായിട്ട് പുറകിലെ സീറ്റിനോട് ചേർത്തൊരു ബേബി സീറ്റ് വെച്ചിട്ട് അതിലിരുത്തണമെന്നാണ്. അത് 14 വയസ്സുള്ള കുട്ടികളെ ഇരുത്താൻ പറ്റില്ല. അത് 14 വയസ്സുള്ള ഒരു കുട്ടികളെ പുറകിലിരുത്തണമെന്നാണ് എല്ലാ രാജ്യത്തും നിയമമുള്ളത്. കാരണം ഫ്രണ്ടിൽ ഇരുത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥയുള്ളത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞു എന്നുള്ളതല്ലാതെ അത് നടപ്പിലാക്കാൻ സർക്കാർ ആലോചിച്ചിട്ടേ ഇല്ല. കാരണം അതിനുള്ള സീറ്റും കാര്യങ്ങളൊന്നും ഇന്ന് കേരളത്തിൽ അവൈലബിൾ അല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ അതൊക്കെ വരും. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും വരുമ്പോൾ ഇവിടെയും വരും എന്നുള്ളതല്ലാതെ കേരളത്തിന് പ്രത്യേകമായി അത്തരത്തിലൊരു പരിഷ്കാരം നടപ്പിലാക്കില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ കഴിയുന്നു വണ്ടിയുടെ പുറകിലിരിക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും ഫ്രണ്ടിൽ അമ്മമാർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇരിക്കരുതെന്നുള്ളതാണ്. അത് ഒന്ന് നമ്മൾ വ്യക്തിപരമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കുഞ്ഞിൻ്റെ സേഫ്റ്റി ഓർക്കുമ്പോൾ കുഞ്ഞിനെ ഒരു കാരണവശാലും ഫ്രണ്ട് സീറ്റിൽ ഇരുത്താതിരിക്കുക. കുഞ്ഞിനെ എടുത്തിരിക്കുന്ന അമ്മ പുറകിലിരുന്നാൽ മതി. പക്ഷേ ഈ സീറ്റ് ഏർപ്പെടുത്താനൊന്നും ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ ഇപ്പോൾ അതിനുള്ള സീറ്റില്ല. അപ്പോൾ ഇനി അതൊരു ആരോപണമായിട്ട് വരണ്ട. സീറ്റ് കച്ചവടക്കാരോട് കൂടി ഇന്നതുകൊണ്ട് സീറ്റൊന്നും തൽക്കാലം നിർബന്ധിക്കുന്നില്ല. പക്ഷേ 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഒരു രാജ്യത്തും മുന്നിലിരിക്കാൻ സമ്മതിക്കാറില്ല, ഫ്രണ്ട് രണ്ട് സീറ്റിൽ. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. പക്ഷേ അതിന് കർശനമായ നിയന്ത്രണമൊന്നുമില്ല. അവനവൻ ആലോചിച്ചിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ കൂടുതൽ സേഫാക്കാൻ വേണ്ടി ഇപ്പോൾ വണ്ടി വരുമ്പോൾ തന്നെ ചൈൽഡ് ലോക്ക് ഉണ്ട് ബാക്കിൽ. കുഞ്ഞുങ്ങളെ പുറകെ ഇരുത്തണമെന്നുള്ളതിൻ്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഏത് വണ്ടി മാനുഫാക്ചർ ചെയ്യുമ്പോൾ ചൈൽഡ് ലോക്ക്, ബാക്കിലത്തെ രണ്ട് ഡോറിലും ചൈൽഡ് ലോക്ക് ഉണ്ട്. അപ്പോൾ ആ ലോക്ക് ഇട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ ഇരുത്തുന്നത്. അപ്പോൾ അത് എല്ലായിടത്തും അങ്ങനെയാണ് ലോകം മുഴുവൻ. അപ്പോൾ ഇവിടെ ഇപ്പം തൽക്കാലം ബലം പ്രയോഗിച്ചൊന്നും അത് നടപ്പിലാക്കില്ല. എല്ലാവരും ബോധവൽക്കരിച്ച് തന്നെത്താനെ നടത്തലാകട്ടെ. ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ കർശനമായി നടപ്പിലാക്കില്ല, അത്തരത്തിലൊരു പ്ലാനില്ല. അല്ല, അത് നിയമത്തിലുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനകത്ത് കൂടിയാലോചന ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. വരുമ്പോൾ തീർച്ചയായിട്ടും എന്നോട് ആലോചിച്ചതിന് ശേഷമേ അത് ചെയ്യുള്ളൂ, അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അത് അദ്ദേഹം ഒരു നിയമത്തിലുള്ളൊരു കാര്യം പറഞ്ഞു എന്നുള്ളതല്ലാതെ അത് നടപ്പിലാക്കണം എന്നിപ്പം നിർബന്ധമൊന്നുമില്ല. അത് സർക്കാരാണ് തീരുമാനിക്കുന്നത് നടപ്പിലാക്കണം. സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമാണ് ഉദ്ദേശിച്ചത്. കാരണം ഞാനത് എനിക്ക് ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അദ്ദേഹം ഇട്ട മെസ്സേജിലും ബോധവൽക്കരണമാണ് ഉദ്ദേശിച്ചത്. ആദ്യം ഇപ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ബോധം ഉണ്ടായല്ലോ. അത് നടപ്പിലാക്കണോ ഫൈൻ അടിക്കണോ എന്നൊക്കെ ഉള്ളത് ഗവൺമെൻറ് പിന്നെ തീരുമാനിക്കും. പക്ഷേ പുതിയ നിയമ പിന്നെ റോഡ് നിയമങ്ങൾ ആക്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗതാഗത വകുപ്പിനുള്ള നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു അങ്ങനെ ബോധവൽക്കരണം ഡിസംബർ തൊട്ട് ഫൈൻ അടിക്കുന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കില്ല, അതൊന്നും തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്നാലും കുഞ്ഞുങ്ങളെ കഴിയുന്നതും ഫ്രണ്ടിൽ ഇരുത്താതിരിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. വേറെ അങ്ങനെ ഒരു ജനങ്ങളിലേക്കൊരു ഒരു പുതിയ രീതി അടിച്ചേൽപ്പിക്കില്ല. പിന്നെ കൊച്ചുകുട്ടികളെ ഹെൽമെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കൊച്ചുകുട്ടികൾ ഇപ്പം കൂടുതലും ആൾക്കാർ സ്വന്തം മക്കളുടെ ജീവൻ വിലയുള്ളവരെല്ലാം ചെറിയ ഹെൽമെറ്റ് വാങ്ങി കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുത്ത് കൊണ്ടുവന്ന് കാണാറുണ്ട്. അതെല്ലാം അതും ഇതുപോലെ എല്ലാ രാജ്യങ്ങളിലുമാണ്. കുഞ്ഞുങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ പോകുന്നതിനൊന്നും നമ്മൾ ഫൈൻ അടിക്കുന്നില്ല. മുമ്പ് അങ്ങനെ പറഞ്ഞിരുന്നു, അതൊന്നുമില്ല. പക്ഷേ കുഞ്ഞിന് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കുഞ്ഞിൻ്റെ സേഫ്റ്റിക്ക് നല്ലതാണ്. കാരണം അച്ഛനും അമ്മയും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. കുഞ്ഞിന് വയ്ക്കാതിരിക്കുന്നത് നല്ലതല്ല എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്കുള്ള ഹെൽമെറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്, മുമ്പ് അത് കിട്ടില്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് പലരും ചെയ്യാതിരുന്നത്. കുഞ്ഞിൻ്റെ സേഫ്റ്റി ഓർക്കുന്ന രക്ഷിതാക്കൾ തീർച്ചയായിട്ടും അത് ചെയ്യാറുണ്ടല്ലോ. നമ്മളതൊന്നും ഒന്നിനും ബലം പ്രയോഗിച്ച് ഇത് അടിച്ചേൽപ്പിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് സീറ്റൊന്നും ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷേ ഉടനെ ഇല്ല ഏതായാലും. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതല്ല. അത് അതിന് ഭയപ്പെടാൻ ഒരു ആശങ്ക വേണ്ട. ഗവൺമെൻറ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. അല്ല, ആക്ഷേപമല്ല, വെറുതെ പറയുമല്ലോ. ഇപ്പം സീറ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്കാരും സർക്കാരുമായിട്ട് കൂട്ടുകൂടി എന്നൊക്കെ പറയാൻ മടിക്കില്ലല്ലോ. പണ്ട് ഹെൽമെറ്റിനെ പറ്റി ഇത് കുറേ പറഞ്ഞതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ ഹെൽമെറ്റൊക്കെ കോടതി നിർദ്ദേശപ്രകാരമാണ് കർശനമാക്കി മാറ്റിയത്. ഇക്കാര്യത്തിലൊരു ചർച്ചയാകട്ടെ എന്ന് മാത്രമേ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വിചാരിച്ചുള്ളൂ. അല്ല, അതിനകത്തൊരു ദുരുദ്ദേശമില്ല. ഒരു ചർച്ചയായല്ലോ. നമ്മളിങ്ങനൊരു സംഭവം ഉണ്ട്. പലരും ഇപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് സീറ്റുണ്ടെന്നൊക്കെ അറിയുന്നത്. സീറ്റ് ഇവിടെ കിട്ടാനില്ല. കിട്ടാത്തൊരു സാധനം നമ്മൾ അടിച്ചേൽപ്പിക്കില്ല ഒരിക്കലും. നമ്മുടെ അടുത്ത് പക്ഷേ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. പെടുകയാണെങ്കിൽ അപ്പോഴും നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. പിന്നെ ആരെങ്കിലും കോടതിയിലേക്ക് പോയി ബഹുമാനോടെ കോടതിയെ കാണാൻ പറഞ്ഞാൽ മാത്രമേ ഇപ്പോൾ നിർബന്ധമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം അതിനൊന്നും നിർബന്ധിക്കുന്നില്ല. നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ നമ്മളെ നിർബന്ധിച്ചിട്ടില്ല. ഇത് നടപ്പിലാക്കും. ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നടപ്പിലാക്കാൻ നിന്നാൽ പിന്നെ കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ റോഡ് കണ്ടീഷൻ അനുസരിച്ചാണ്. അത് ഏറ്റവും ലോകോത്തരമായ റോഡിൽ വണ്ടി ഓടിക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ അത്തരം റോഡുകളില്ലല്ലോ. ചില ഹൈവേകൾ ഒഴിച്ചാൽ വേറെ ഏത് റോഡിലാണ്. അങ്ങനെ അപ്പോൾ അത് പാലിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്
കോട്ടയത്തേക്ക് പോകുന്ന വഴി തന്നെ എടുത്താലും നമുക്ക് സാധാരണ റോഡാണ്. നമ്മളൊരു എക്സ്പ്രസ് ഹൈവേ ഒന്നും ആയിട്ടില്ല. എക്സ്പ്രസ് ഹൈവേകളൊക്കെ വരുമ്പം അതിനനുയോജ്യമായ നിയമവ്യവസ്ഥകളാണ് കൂടുതലും ഈ ആക്ടിൽ പറയുന്നത്. അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ഭാവിയിൽ അങ്ങോട്ട് അവിടെ എത്തും നമ്മൾ, കാരണം മറ്റ് രാജ്യങ്ങൾ പോകുന്ന നിലയിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. ചെറിയ കുഞ്ഞുങ്ങൾ, 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ സീറ്റ് കിട്ടത്തില്ല. ചെറിയ കുഞ്ഞുങ്ങൾക്കാണ്, ഒരു 3, 4, 5 വയസ്സുവരെയൊക്കെ ഇരിക്കാൻ പറ്റും. അതൊരിക്കില്ല. ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രസവിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ തൊട്ടിലിരിക്കുന്ന പ്രാമിലിരിക്കുന്ന പോലെ പുറകിലിരിക്കുന്ന ഒരു സീറ്റാണ്. 14 വയസ്സുകാർക്ക് ഇരിക്കാൻ പറ്റില്ല. 14 വയസ്സുകാരുടെ കാര്യം പറയുന്നത് 14 വയസ്സുകാരെ ഫ്രണ്ട് സീറ്റിലിരുത്തരുതെന്നാണ് പറയുന്നത്. അല്ലാതെ ബാക്കിലിരുത്തണം, കാരണം ഒരു രാജ്യത്തും അനുവദിക്കില്ല ഫ്രണ്ട് സീറ്റിലിരിക്കാൻ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിന് പുറകിൽ ബെൽറ്റിട്ട് പുറകിലിരുത്തണമെന്നാണ് കുഞ്ഞുങ്ങളെ. അല്ലാതെ 14 വയസ്സ് വരെ ഈ സീറ്റിലിരിക്കാൻ പറ്റത്തില്ല. ഈ സീറ്റ് വളരെ ചെറുതാണ്. അതൊരു 1.5-2 വയസ്സ് വരെയൊക്കെ ഇരിക്കും. പിന്നെ ഇല്ല, അങ്ങനെയുള്ള സീറ്റ് ഉയരം കഴിയുമ്പോൾ ഇതങ്ങളാക്കി മാറ്റിയിട്ട് സാധാരണ സീറ്റിലങ്ങ് ഇരുന്നാൽ മതി. ഇതിന് ഉയരമൊന്നും ക്രമീകരിക്കാൻ പറ്റത്തില്ല. ഇതൊരു സാധനം, നമ്മൾ കുഞ്ഞുങ്ങളെ വണ്ടിയിൽ വെച്ച് തള്ളുന്ന ഈ പ്രാം പോലൊരു സാധനമാണ്. അത് സീറ്റിൽ ഉറപ്പിക്കുന്നു, അതിൽ സീറ്റിൽ കൊളുത്തിയിടും കുഞ്ഞ്. അതിന് ബെൽറ്റിട്ട് കുഞ്ഞിനെ അതിനകത്തിരുത്തും കംഫർട്ടബിളായിട്ട്. അതാണ് ഉദ്ദേശിക്കുന്ന സാധനം. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും നിർബന്ധമാക്കാം. നമ്മുടെ കേരളത്തിൽ അതൊന്നും അവൈലബിൾ അല്ല, അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കഴിയുന്നതും അമ്മമാർ കയ്യിൽ വെച്ചേക്കുമ്പോൾ അമ്മമാർ പുറത്തേക്ക് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്. ആ ഒരുപാട് പേര് വിളിച്ചു, പിന്നെ മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഉടനെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയില്ലെങ്കിൽ വെറുതെ ഇതിങ്ങനെ സംസാരിച്ച് വലിയ പ്രശ്നമായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ പെട്ടെന്ന് നിങ്ങളെ കാണാൻ തീരുമാനിച്ചതും ഇത് പറയുന്നത്. നമ്മളങ്ങനെ ഗവൺമെൻറ് അത്തരത്തിൽ ഒരു നടപ്പിലാക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇനിയിപ്പം സിറ്റിസൺ ആപ്പ് വരുന്നുണ്ട്. അത് വന്നു കഴിയുമ്പോൾ കുറേ അപകടങ്ങൾ ഒഴിവാക്കും. കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും ജനങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്ന ഒരു സംവിധാനം, ഒരു ആപ്പ് വരുന്നുണ്ട്. അത് ഇന്ന് അതിൻ്റെ ഒരു ഫൈനൽ പരിശോധനയുണ്ട്. അത് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന്, അപ്പം പബ്ലിക്കിന് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്നൊരു വാഹന ഓടിക്കുന്ന ആളുടെ കുറ്റകൃത്യം, അത് ഓവർ സ്പീഡാകാം, സർക്കസ് കാണിക്കുന്നതാവാം, ഹെൽമെറ്റ് ഇല്ലാതെ 3 പേർ ബൈക്കിൽ പോകുന്നതാവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുക, മൊബൈൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ പല മീഡിയയിലും യാത്ര പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മൊബൈൽ സംസാരിച്ചുകൊണ്ട് ടിപ്പർ ലോറിയൊക്കെ ഓടിക്കുന്ന വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഞാനതിന് നമ്പർ കൂടി ഷൂട്ട് ചെയ്ത് തന്നപ്പോൾ അത് പിടിക്കുകയും ചെയ്തു. എൻ്റെ നമ്പറോട് കൂടി ഷൂട്ട് ചെയ്യണം. നമ്മൾ നമ്പറോടെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളത് കാണിക്കണം. ലൈസൻസിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ലൈസൻസ് കിട്ടാൻ വളരെ താമസിക്കുന്നു. അപ്പോൾ അത് അതൊരു കമ്പനി, ITI എന്നൊരു കമ്പനിയാണ് ചെയ്യുന്നത്. അവരോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അപ്പോൾ ജൂലൈ മാസം അവസാനത്തോടുകൂടി ലൈസൻസ് പൂർണ്ണമായും ബാക്ക്ലോഗ് തീർത്ത് കൊടുക്കാമെന്ന് അവർ സമ്മതിച്ചു. ഇപ്പോൾ അവർ പറയുന്നത് ഇനിയും പൈസ തന്നാൽ ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷേ അത് ഒഴിവാക്കുകയാണ്. നമ്മൾ ഡിജിറ്റൽ ലൈസൻസിലേക്ക് പോകണം. ഡിജി ലോക്കിനകത്ത് ലൈസൻസ് ഫോട്ടോയും എല്ലാം കൂടി നമ്മുടെ മൊബൈൽ ഫോണിൽ കിട്ടും. അപ്പോൾ മൊബൈൽ ഫോണിൽ കിട്ടുമ്പോൾ അത് കാണിച്ചാൽ മതി. അപ്പോൾ നിയമത്തിൽ ഈ പറഞ്ഞ 2019 നിയമത്തിൽ എവിടെയും ലൈസൻസ് കാർഡായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് ഡിജി ലോക്കിൽ വന്നിട്ട് ഡിജിറ്റൽ ലൈസൻസായി മാറും. അതല്ല, ഒരാൾക്ക് കാർഡ് എടുക്കണം തോന്നിയാൽ അത് അക്ഷയ എന്ന് മറ്റേ എടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് വെളിയിൽ നിന്ന് എടുക്കാം. ഞങ്ങൾക്ക് ജനങ്ങൾ തരുന്ന 10 രൂപ, വണ്ടി 100 രൂപ തരുന്നുണ്ട്. അതായത് ലൈസൻസിനും അതിൻ്റെ തപാൽ ചെലവുമായിട്ട് 100 രൂപ തരുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കും. അത് ഒഴിവാക്കിയിട്ടാണ് ഈ ഡിജിറ്റൽ ലൈസൻസ് കൊടുക്കുന്നത്. ഈ പൈസ അടച്ചവർക്ക് അത്രയും കാർഡ് എത്തിച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റൽ ലൈസൻസ് ആയിരിക്കും. പിന്നെ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ വെളിയിൽ അക്ഷയയിൽ പൈസ എമൗണ്ട് നിശ്ചയിക്കും നമ്മൾ. അപ്പോൾ അവർ ആധാർ അടിച്ച് തരുന്നവർക്ക് അത് അടിച്ച് തരും. അവർ പറയുന്ന, അവർ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അക്ഷയയിൽ ഇതിൻ്റെ ഒരു പ്രീ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു കാർഡ് വരും. ആ കാർഡിൻ്റെ ജസ്റ്റ് പേര് മാത്രം അടിച്ചാൽ മതി. അത് ചെയ്യാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അവർ ട്രാൻസ്പോർട്ട് കമ്മീഷനുമായിട്ട് അതിൻ്റെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്നോട് ആദ്യം വന്ന് കണ്ടു പറഞ്ഞു, അത് ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡിജിറ്റൽ ലൈസൻസ് ആയിരിക്കും. കഴിയുന്നതും ഈ മാസത്തോടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഈ 100 രൂപ വാങ്ങുന്ന അങ്ങ് അവസാനിപ്പിക്കും. അവസാനിച്ച് അന്ന് മുതൽ എല്ലാവർക്കും ഡിജിറ്റൽ ലൈസൻസ്, അത് ലൈസൻസ് എടുക്കുന്ന അന്ന് തന്നെ ലൈസൻസ് ഫോണിൽ കിട്ടും. അതിലൊരു QR കോഡൊക്കെ കാണും. അപ്പോൾ നമ്മളത് എല്ലാ, ഇപ്പോൾ എല്ലാ ബാങ്കിൻ്റെ എല്ലാ ഇതിനകത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ മൊബൈലിലേക്ക് മാറ്റുകയാണ്. അല്ല, വരുമാനം ഇല്ലല്ലോ, കാരണം ഈ കിട്ടുന്ന പൈസ അങ്ങനെ കൊടുക്കുകയില്ലേ. അത് 100 രൂപ എടുക്കുന്നതിൽ ഏതാണ്ട് 60 രൂപയ്ക്ക് മേളിൽ കാർഡിനും ബാക്കി തപാൽ ചെലവുമാണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് അടിക്കടി ഇതിന് പൈസ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് താമസം വരുന്നു. കാരണം പണം ഗവൺമെൻറ്റിൽ നിന്ന് ഈ കമ്പനിക്ക് കൊടുക്കാൻ താമസിക്കുമ്പോൾ അവരത് വെച്ച് ബാർഗെയിൻ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാലാകാലങ്ങൾ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഇതും RC ബുക്കും ഇതുപോലെ ഡിജിറ്റലാക്കാനുള്ള പരിപാടിയാണ്. അതും പ്രിൻ്റ് ചെയ്യണം. ഒരാൾക്ക് കാർഡായിട്ട് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ അത് അക്ഷയെന്നും പ്രിൻ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ലൈസൻസ് RC ബുക്കും എത്രയും പെട്ടെന്ന് തന്നെ ഡിജിറ്റലാക്കുക എന്നുള്ളതാണ്. കാരണം ഈ പ്രിൻറ്റിങ് ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് വലിയൊരു തലവേദനയായി മാറിയിരിക്കുക. കാരണം എവിടെ ചെന്നാലും ആളുകൾ പരാതി പറയുന്നത് 6 മാസമായി ലൈസൻസ് എടുത്തിട്ട് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് 4 മാസം കഴിഞ്ഞ് RC ബുക്ക് കിട്ടിയില്ല. ഇതൊരു വലിയ തലവേദനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലൊരു ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാകും,
നമ്മൾ ഒരു കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ച സ്ഥിതിക്ക് അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത് വേണ്ട 100 രൂപ വേണ്ടെന്ന് വയ്ക്കാം. വെച്ചിട്ട് പകരം അവിടെയും ഒരു സാമ്പത്തിക ലാഭം സർക്കാരിനുണ്ട്. ഇതിൻ്റെ ഒരു വിലയിൽ വരുന്ന ഒരു 7 രൂപയുടെ വ്യത്യാസം വരും. അത് ഗവൺമെൻറ്റിന് അഡീഷണലായിട്ട് കിട്ടും. ജനങ്ങൾക്ക് 100 രൂപ കുറഞ്ഞ് കിട്ടും. ഒരു 7 രൂപയോളം ഗവൺമെൻറ്റിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ജനങ്ങൾക്ക് 100 രൂപ കുറച്ചും കിട്ടും. പിന്നെ ഒരാൾക്കിപ്പം ഇത് കൂടിയേ തീരുമെന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഉദാഹരണത്തിന് അക്ഷയെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ അവർ 50 രൂപയ്ക്കായിരിക്കും അടിക്കുന്നത്. റേറ്റ് നമ്മൾ പറയും, കാരണം അക്ഷയക്കാർ ഒരു വില കാണിച്ച് ഈ കെ എസ് ആർ ടി പാസിന് കുട്ടികളുടെ പാസിന് 100 രൂപ കൊടുത്താൽ മതി. പക്ഷെ ഇവരന്നു ആപ്പ് വഴി കയറി ചെയ്തു കൊടുക്കുന്നതിന് അവർ 200 രൂപ വാങ്ങിച്ചു. അത്തരത്തിലൊന്നും പറ്റില്ല. ആവക കാര്യങ്ങളൊന്നും നടക്കില്ല. ഡിജിറ്റൽ ലൈസൻസ് ആവുന്ന എല്ലാവർക്കും സൗകര്യമായിരിക്കും. കാരണം മൊബൈലിൽ തന്നെ ഉണ്ടെങ്കിൽ കൊണ്ടു കിടക്കണ്ടല്ലോ. അത് ഡിജിറ്റലായിട്ട് ഡിജി ലോക്കർ നമ്മൾ അത് അംഗീകരിക്കുകയാണ്. നമുക്കിപ്പം ഓൾറെഡി ലൈസൻസ് എടുത്തു കഴിയുമ്പോൾ ഇത് വരാറുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാറില്ല. കാർഡ് വേണമെന്നുള്ളതാണ്. പക്ഷേ കാർഡ് വേണ്ട, അതിലേക്ക് മാറാമെന്നുള്ളത്. അത് വന്നിട്ടുണ്ട്. 5 വണ്ടി വന്നിട്ടുണ്ട്. 5 വണ്ടി നാളെയും മറ്റന്നാളായിട്ട് വരും. വന്നു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പനിയായിട്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഡേറ്റ് തന്നിട്ടില്ല. ഈ മന്ത്രിസഭയുടെ 100 ദിവസത്തിനുള്ളിലുള്ള പരിപാടിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നു. മിക്കവാറും 15-ാം തീയതി 16-ാം തീയതി എടുപ്പിച്ചാണ് സീവന് ഡേറ്റ് ചോദിച്ചിരിക്കുന്നത്. അത് തരുന്നതനുസരിച്ച് ഞങ്ങൾ റൂട്ട് കൂടുതലും ഈ ഇപ്പോൾ നമ്മളെന്താ കണ്ണൂർ കോഴിക്കോട് പോകണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആ റോഡെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വണ്ടി അങ്ങ് നശിച്ചു. അതുകൊണ്ട് മിക്കവാറും തുടങ്ങുന്ന പാലക്കാട് തൃശ്ശൂർ ഭാഗത്തേക്കായിരിക്കും ആദ്യം തുടങ്ങുന്നത്. എം സി റോഡ് വഴിയേ തുടങ്ങുന്നുള്ളൂ. കാരണം ഹൈവേയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ റോഡ് തകർന്നിട്ട് വണ്ടിയെല്ലാം നശിച്ചു പോകും. കാരണം വലിയ വണ്ടി പോയിട്ട് തന്നെ സ്പ്രിംഗ് ലൈറ്റ് ഓടിയാണ് നമ്മൾ ചേർത്ത് ഏറ്റവും കുറച്ച് സ്ഥലങ്ങളെ നിർത്തത്തുള്ളൂ. 41 സീറ്റുണ്ട്. 41 സീറ്റും ഫുള്ളായി കഴിഞ്ഞാൽ എങ്ങും നിർത്തില്ല. ഇടയ്ക്ക് ചായ കുടിക്കാനോ ടോയ്ലറ്റ് പോകാനൊക്കെ നിർത്തി കൊടുക്കുന്നുള്ളതല്ലാതെ അത് ഡിപ്പോയിലാവണമെന്നില്ല. നമ്മൾ പല ഹോട്ടലുകൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതിനൊരു ടീമിനെ വിട്ടിരിക്കുകയാണ്. ഹോട്ടലുകൾ, വഴിയോരത്തിലുള്ള ഹോട്ടലുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് അംഗീകാരം കൊടുക്കും. അവിടെ മാത്രമേ ബസ് നിർത്തുള്ളൂ. ടോയ്ലറ്റ് സൗകര്യം, ഫുഡ്, ഹൈജീനൊക്കെ നോക്കിയിട്ടുള്ള ഒരു ടീമിനെ വിട്ടിരിക്കുകയാണ്. ക്ലോസ് ലൂപ്പാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ട്. ഈ കാർഡിനകത്ത് പൈസ അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇത് മാറി അതും വരും. അതും എടുക്കും. കെ എസ് ആർ സി കാർഡുണ്ടാവും, അതും എടുക്കും. എല്ലാ ഡെബിറ്റ് കാർഡുകളും പേടിഎം, ഗൂഗിൾ പേ പോലുള്ള സംഭവങ്ങളെല്ലാം കെ എസ് ആർ സി അക്സെപ്റ്റ് ചെയ്യാതാണ് മറ്റത് വന്നു കഴിഞ്ഞാൽ. ഇതിലിപ്പോൾ നമ്മുടെ നിലവിലുള്ള മെഷീനിലോ നമ്മുടെ സംവിധാനങ്ങളിലോ ഇത് ഇന്നും എടുക്കാൻ പറ്റത്തില്ല. പേടിഎം എടുക്കാൻ നോക്കില്ല, ഒന്നും എടുക്കുക. പുതിയ സംവിധാനം വരുന്നതോടുകൂടി ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യും. വണ്ടി വരുന്നത് അഡ്വാൻസായിട്ട് കാണാൻ പറ്റും. ഒരു വണ്ടി എത്ര മിനിറ്റിനുള്ളിൽ നമ്മൾ നിൽക്കുന്ന സ്റ്റേഷനിലെത്തും, അതിൽ സീറ്റുണ്ടോ എന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആപ്പാണ് വരുന്നത്. ട്രെയിൻ വരുന്ന പോലെ ഒരു ആപ്പാണ് വരുന്നത്. അതിൽ ഇതെല്ലാം എടുക്കും. എല്ലാ ടൈപ്പ് കാർഡുകളും, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല. അതിലേക്ക് ഈ പൈസ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ പുതിയ കാർഡിലേക്ക്. അത് പേടിക്കണ്ട. അത് എത്രയും പെട്ടെന്ന് 2 മാസത്തിനുള്ളിൽ അത് വരും. വരുന്നതോടെ ആ മറ്റേ കാർഡ് ഉപയോഗിക്കാൻ അവസരം കിട്ടും. പിന്നെ ഫില്ല് ചെയ്യുന്ന പുതിയ കാർഡിലേക്കായിരിക്കും. എന്തായാലും പൈസ പോകില്ല, പേടിക്കണ്ട.